അങ്ങനെ തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ നാട്ടുകാരനായ ഇ.ജി. മുഹമ്മദ് ബഷീർ സാഹിബ് ഈ കഴിഞ്ഞ പട്ടിക്കാട് ജാമിഅയുടെ സമ്മേളനത്തിൽ ഞാനും അദ്ദേഹം ഒരു വേദിയിലാണ് പ്രസംഗിക്കുന്നത്. ബഷീർ സാഹിബ് പ്രസംഗിച്ചിട്ട് എല്ലാം പ്രസംഗിക്കും. അത് നല്ല മനോഹരമായ പ്രസംഗം, സന്തോഷം. ആ പ്രസംഗത്തിൽ പറഞ്ഞ മുസ്ലിമീങ്ങൾക്ക് യോജിച്ചു നീങ്ങണം. നിങ്ങൾ ഇളമുളത്തുകാരാണല്ലോ, യോജിച്ചു തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ ആരോടാണ് യോജിക്കേണ്ടത്? യോജിക്കേണ്ടത് നമുക്ക് ഞാനും പറയുന്നത് യോജിച്ചു, ഞാനും പറയുന്നത് യോജിച്ചു തന്നെയാണ് നീങ്ങേണ്ടത് തന്നെയാണ് ഞാനും പറയേണ്ടത്. പക്ഷെ ആരോടാണ് യോജിച്ച് നീങ്ങേണ്ടത്? ഇവിടെ സുപ്രഭാതത്തിൽ ഒരു 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 പോസ്റ്റ് ഇട്ടു. ബഹുമാനപ്പെട്ട മഹാനായ കണ്യത്ത് ഉസ്താദിന്റെ മക്ബറ സിയാറത്ത് നടത്തി. അതിന്റെ ഒന്നാം ദിവസം ഇഫ്രി മുത്തു പോയിട്ടുണ്ട്. അതെ അതെ, ഫേസ്ബുക്കിൽ ഇട്ടു. അതെ അതെ, ഫേസ്ബുക്കിൽ. ചിന്തിക്ക്, മുഹമ്മദ് ഷിഹാബ് എന്ന ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ ഇട്ടു. ആ ഗഫി മുത്തുകയറ്റം ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദിന്റെ മക്ബറയിലെ ആ ഉറൂസിനോടനുബന്ധിച്ച് മക്ബറ സിയാറത്ത് നടത്തുകയാണ് ബഹുമാനപ്പെട്ട ഇപ്പോൾ സമസ്തയുടെ പ്രസിഡന്റും അന്ന് സമസ്തയുടെ ട്രഷറുമായിരുന്ന ബഹുമാനപ്പെട്ട മഹാനായ സെയ്ദ് ഗഫി മുത്തുകയറ്റം. കേരളത്തിലെ സാദാ തിങ്കളത്തിലെ ഇന്ന് ജീവിക്കുന്ന തലക്കണ്ണുകളിൽപ്പെട്ട ഒരു മഹാനായ നിങ്ങളെ ചിന്തിക്കണം. നിങ്ങൾ എല്ലാവരും ഇന്നിട്ട് ചിന്തിക്കണം. ഞാൻ ബഷീർ സാഹിബ് അടക്കളോ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഒക്കെ നമ്മളൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോ എന്താണ് നമ്മൾ ആയത്? എന്താണ് നമ്മൾ ആരോട് നമ്മൾ യോജിക്കേണ്ടത്? അതിന് കേന്ദ്രം ഇളമരം യോണിക്ക് തിരിച്ചിട്ട ഒരു ഫേസ്ബുക്കിലെ ഒരു ഒരു പോസ്റ്റാണ് തിരിച്ചിട്ടതാണ് ഞാൻ വായിക്കുന്നത്. ജൂതന്മാരുടെ ആശയാദർശങ്ങൾ ഉടുക്കാനും പുതുക്കാനും ഉപയോഗിക്കുന്ന പ്രാകൃത വർഗമാണ് സമസ്ത പാതിരികളായ മൊല്ലാക്കന്മാർ. ആദ്യത്തെ സെന്റൻസ്, ജൂതന്മാരുടെ ആശയാദർശങ്ങൾ ഉടുക്കാനും പുതുക്കാനും ഉപയോഗിക്കുന്ന പ്രാകൃത വർഗമാണ് സമസ്ത പാതിരികളായ മൊല്ലാക്കന്മാർ. ആദ്യത്തെ സെന്റൻസ്. ഈ രണ്ടാമത്തെ സെന്റൻസ്, ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വേറെ ഒരു അന്തംഗമ്യ കൗമ വേറെ കാണില്ല. ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് സമസ്തയെ പോലെ, സമസ്തക്കാരെ പോലെ. നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ പറയാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. മലയാളം ഇസ്ലാം ദീനിനെ ഇത്ര കണ്ട് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വേറെ ഒരു അന്തംഗമ്യ കൗമ വേറെ കാണില്ല. രണ്ടാം സെന്റൻസ്. മൂന്നാമത്തെ സെന്റൻസ് കേട്ടു. നടുറോഡിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും അവിടെ കുമ്പിട്ട് നക്കി തുടക്കുന്ന ശവപൂജകരാണ് സമസ്ത മടക്കാർ. മൂന്നാമത്തെ സെന്റൻസ്. നമ്മൾ യോജിക്കേണ്ട ആളുകളെ പറ്റിയാണ് ഈ പറയുന്ന നമ്മൾ ഒരുപാട് നമുക്ക് യോജിക്കേണ്ടത്. ആയിക്കോട്ടെ, യോജിക്ക. നാട് റോഡിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നാട്ടിലിരുന്ന് ചിന്തിക്കണം. നമ്മളെല്ലാവരും യോജിച്ചല്ലേ പോകേണ്ടത്. യോജിച്ച് പോകാൻ വേണ്ടിയിട്ട് പരമാവധി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി, സമുദായ നന്മക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്ന് നമ്മൾ പറയുന്ന ആ സന്ദർഭത്തിൽ ഇവിടെ നടക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിലെ കഥ പറ്റി പറയുന്നത്. നാട് റോഡിലെ ഉയർന്നു നിൽക്കുന്ന ഹമ്പ് കണ്ടാൽ പോലും അവിടെ കുമ്പിട്ട് നക്കി തുടക്കുന്ന ശവപൂജകരാണ് സമസ്ത മതക്കാർ. നാലാമത്തെ സെന്റൻസ് ഇനി കേട്ടോ. ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച് ആരാധിക്കുന്ന വേറൊരു വർഗം ജൂതന്മാരും ഷിയാക്കളും പിന്നെ സമസ്ത മതക്കാരും ആയിരിക്കും. ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച് ആരാധിക്കുന്ന വേറൊരു വർഗം, നമ്മൾ ശവങ്ങളെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരാണ്, ഒരു അള്ളാഹ് ആരാധിക്കുന്നവർ, നമ്മൾ ശവങ്ങളെ ആരാധിക്കുന്നവരാണ് സമസ്തക്കാര്. ശവങ്ങളെ ഇത്ര കണ്ട് പൂജിച്ച്
ആരാധിക്കുന്ന വേറൊരു വർഗം ജൂതന്മാരും ഷിയാക്കളും പിന്നെ സമസ്ത മതക്കാരും ആയിരിക്കും. അപ്പൊ നമ്മൾ രണ്ട് മതമാണ് എന്നാണ് പറയുന്നത്. അവര് വേറെ മതം, നമ്മൾ വേറെ മതം. ഇനി അഞ്ചാമത്തെ സെന്റൻസ്, ഇളമരം ഇളമരം കേങ്ങം ഇളമരം ശാഖത്ത പോസ്റ്റമത്. ഇതിന് മറുപടി പറയണത് ഇങ്ങനെയല്ല. ഇനി ഞങ്ങൾ മറുപടി പറയണത് ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ ഒരു മര്യാദ ചിന്തിക്കണം. ഞങ്ങൾക്കതിന് പണിയറിയാം. ഞങ്ങളെ മുട്ട പൊക്കാൻ ഞങ്ങൾക്കറിയാം. പൊക്കേണ്ട ആവശ്യമല്ല. ആൺകുട്ടികൾ പൊക്കും. പിന്നെന്താണ് നമ്മൾ പരമാവധി ശ്രമിക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. ഈ അടുത്ത സെന്റൻസ് വരക്കൽ മുല്ലപ്പോയ എന്ന ജൂതനായ താന്തോന്നി ചെറ്റയാണ് സമസ്ത മതം രൂപീകരിച്ചത്. ഇതാണ് അതിന്റെ കേന്ദ്രം. ഇവരോടാണ് യോജിക്കുന്നത്. ഈ നാട്ടിൽ ഭജനങ്ങളുണ്ട്, ആരസുണ്ട്. ഇന്ന് വരെ ഒരു മുസ്ലിമിനെ പറ്റി ഇങ്ങനെ തെളിവാക്കി എഴുതി. നാട്ടിലാകെ റോദിക്കാൻ വേണ്ടി ഒരു കുപ്പായത്തിൽ ഒരു പ്രസംഗിക്കുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾ, മുല്ലക്കോയ തങ്ങളില്ല, വരക്കൽ മുല്ലക്കോയ എന്ന ജൂതനായ താന്തോണി ചെറ്റയാണ് സമസ്ത മതം രൂപീകരിച്ചത്. ശവപൂജയും മരം, കല്ല്, കാഞ്ഞിരക്കുറ്റി, സർപ്പങ്ങൾ എന്നിവയെല്ലാം സമസ്ത മതക്കാരാൽ ആരാധിക്കപ്പെടുന്നുണ്ട്. അടുത്ത സെന്റൻസ്, ഓച്ചിറയിലെ ദാമോദര മുതൽ മുനമ്പത്തെ ഊരും പേരും ഇല്ലാത്ത തേവിശി ചേച്ചി വരെ ഈ മതക്കാരുടെ പ്രധാന ആരാധനാ മൂർത്തികളാണ്. സംസ്കാരം കേട്ടോ, സംസ്കാരങ്ങൾ കേളമരം കേന്ദ്രമിന്റെ സംസ്കാരങ്ങൾ കേട്ടോ. ഓച്ചിറയിലെ ദാമോദര മുതൽ മുനമ്പത്തെ ഊരും പേരും ഇല്ലാത്ത തേവിശി ചേച്ചി വരെ ഈ മതക്കാരുടെ പ്രധാന ആരാധന മൂർത്തികളാണ്. അടുത്ത സെന്റൻസ്, ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറെ തലേക്കെട്ട് കെട്ടിയ ജീവനുള്ളതും ശക്തരുമായ കുറെ കാക്കമാരാണ് ഇവരുടെ നേതാക്കന്മാരായി വാഴ്ത്തപ്പെടുന്നത്. പച്ചയായ ശിൽക്കും വിരാട്ടും ഖുറാഫാത്തും ചെയ്ത് ചത്തു കഴിഞ്ഞാൽ പിന്നെ കുത്തുബുലാലോ റയീസുൽ മുഹക്കിഖും ആരാ റയീസുൽ മുഹക്കിഖ്? കേന്ദ്രമേലെ ഞങ്ങൾ പണിതം. ഞങ്ങൾ പോരാ ഒരു മുസ്ലിമായ മനുഷ്യൻ നാടിനുള്ള ഏറ്റവും വലിയ ആയുമാണ്. 93 വർഷം ഉള്ള നാട്ടിൽ നിന്ന മനുഷ്യനാണ്. 93 വയസ്സിലാണ് മനുഷ്യ. പച്ചയായ ശിൽക്കും ഫിരാത്തും ഖുറാഫാത്തും ചെയ്ത് ചത്തു കഴിഞ്ഞാൽ പിന്നെ അല്ലാമയുമായി വാഴ്ത്തപ്പെടുന്ന സമസ്ത മനക്കാർ ഇത്തരം പരനാളികൾ സ്വർഗസ്ഥരാണെന്ന് പറഞ്ഞ് പരത്തി കബൽ പൊട്ടി കെട്ടിപ്പൊക്കി പൂജ തുടങ്ങും. പരനാളികൾ അവരെ കബൽ പൊട്ടി പൊട്ടി പൂജിക്കുന്നത് ആര്? ബഹുമാനപ്പെട്ട മഹാനായ ജിഫിരി മൂത്തക്കുളത്തങ്ങൾ. ആരാ പൂജിക്കുന്നത്? മഹാനായ ഈമാനുണ്ടെങ്കിൽ മനുഷ്യന്മാരെ എന്ന് പോന്നാലേ. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ, കേരളം എന്താണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ഇളമത്തിൽ നിങ്ങൾക്ക് പടച്ചിടം വരാൻ നമ്മൾ ഓർപ്പിക്കണം. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, ദുനിയാവിൽ
ആരൊക്കെ ഖിയാമത്ത് നാള് വരെ ഉണ്ടാവുക എന്താണ് കേന്ദ്രമെന്ന് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തരം പച്ചയായ ശിർക്കും വിരാട്ടും ഖുറാഫാത്തും ചെയ്ത് ചത്തു കഴിഞ്ഞാൽ പിന്നെ കുത്തുബുൽ ആലവും റെയിൽസ് മഹക്കും ആലിമുൽ അല്ലാമയുമായി വാഴ്ത്തപ്പെടുന്ന സമസ്ത മതക്കാർ ഇത്തരം പല നാളികൾ സ്വർഗസ്ഥരാണെന്ന് പറഞ്ഞ് പരത്തി കബർ പൊട്ടി പൊക്കി പൂജ തുടങ്ങും. ഇത്തരം ശിർക്കന്മാരും വിരാഗിതുമാണ് സമസ്ത മതക്കാരുടെ നട്ടെല്ല്. ഇത്തരം ആൾക്കൂട്ടത്തിന് സമസ്ത ഇസ്ലാമുമായോ പ്രവാചകനുമായോ യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല ബന്ധമുണ്ട് ഉണ്ടോ എന്ന് സംശയിക്കുന്നവർ നരകത്തിന്റെ അടിത്തട്ടിൽ സ്ഥിരവാസികളായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിട്ടെ. അതായത് ഇത്തരം ആൾക്കൂട്ടത്തിന് ഇസ്ലാമുമായോ പ്രവാചകന്മാരുമായോ യാതൊരു ബന്ധവും ഇല്ലെന്ന് മാത്രമല്ല ബന്ധമുണ്ട് സമസ്ത ഇസ്ലാമുമായി ബന്ധമുണ്ടെന്ന് സംശയിച്ചാൽ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. നമുക്ക് തുടങ്ങാം ഐക്യം. മനുഷ്യന്മാരെ വളരെ ചിന്തിക്കണം. നിങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ഒന്നും പറയണ്ടില്ല. കേന്ദ്രമാരാണ് നിങ്ങൾക്ക് എന്നെ പറ്റി മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഉദാഹരണമാണത്. ഇനിയും നിനക്ക് ആ പാളയത്തിലും ഓഫീസിലുമാണ് നിന്റെ വാസമെങ്കിൽ എടാ പടച്ച തമ്പുരാന്റെ സുഖം കഴിയണം. അള്ളാഹു കാത്ത് അള്ളാഹു ഞാമത്ത് ചെയ്ത മനുഷ്യന്മാര് എന്താണ് മനുഷ്യന്മാര്. ഇതൊരു മനുഷ്യൻ ചെയ്തതല്ല, ഇതൊരു സമൂഹത്തിന്റെ ചിന്താധാരയാണ്. 1980 ഇതേ നിങ്ങൾ അൽമനാറിൽ എഴുതി മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളെ പറ്റി. യാതൊന്ന് കാണുവത് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുവത് നാരായണ സുളിമ, യാതൊന്ന് ചൊല്ലുവത് നാരായണ എന്ന ചിന്ത ഷെയ്ഖിന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചു. ഇതായിരുന്നു 1980 നിങ്ങൾ അൽമനാറിൽ എഴുതി. ആരെപ്പറ്റി എഴുതി? മഹാനായ ലോകത്തിന്റെ വെളിച്ചമായി പോകട്ടെ ചങ്ങാടി, ലോകത്തെ ഒരു സമൂഹം അംഗീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പണിയല്ല ചെയ്തു കൊണ്ടിരിക്കണം. യാതൊന്ന് കാണുവോട് നാരായണ പ്രതിമ, യാതൊന്ന് കേൾക്കുവോട് നാരായണ സുലിമ, യാതൊന്ന് ചൊല്ലുവോട് നാരായണ. ഇതായിരുന്നു 1980 നിങ്ങളുടെ ഔദ്യോഗിക മുതൽപത്രമായ അൽമനാറിൽ. 1917 ഇങ്ങനെ, 2017 ഇങ്ങനെ. നിങ്ങളെ ചിന്തിക്കണം. ഖാസിമിയെ പോലത്തെ ആളുകളുടെ പ്രസംഗം ഇവിടുത്തെ ഐക്യത്തിനെതിരാണ്ട് എന്ന് ഇമ്മണി വലിയ ആളുകൾ വലിയ രാഷ്ട്രീയക്കാർ നമ്മളൊക്കെ രാഷ്ട്രീയമൊക്കെ തന്നെയാണ്. പക്ഷെ ഡീൻ മാറ്റിവെച്ചിട്ടുള്ള രാഷ്ട്രീയമൊന്നും ആർക്കും ഇവിടെ വേണ്ട. പടച്ച നമ്മുടെ ആ ഡീനാണ് ഏറ്റവും വലുത്. ആ ഡീൻ സംരക്ഷിക്കാൻ ആ രാഷ്ട്രീയം ഉണ്ടാക്കിയത് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അതാണ് ഡീനൊന്നും വിചാരിക്കരുത്, വിചാരിക്കരുത്. മൂല്യന്മാരെ കോയിലൂട് മൂല്യന്മാരെ തൂക്ക ഇവിടേക്ക് ആളുകളെ പറ്റി പരിശുദ്ധ ഖുർആന് അപരപ്പിമ്പറ്റാൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മുസ്ലിമിന്റെ ഏറ്റവും വലിയ മനസ്സിന്റെ